പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എസ് എല്ലിൽ നാളെ നടക്കുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മുംബൈ സിറ്റി എഫ് സിയെ നേരിടും. ഈ ഒരു മത്സരത്തെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുക. ഐ എസ് എല്ലിൽ നാളെ നടക്കുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മുംബൈ സിറ്റി എഫ് സിയെ നേരിടും. മത്സരത്തിന് മുന്നോടിയായി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ ഇവാൻ വുക്കോമനോവിച്ച് ഈ ഒരു മത്സരത്തെ പറ്റി പറയുകയുണ്ടായി. നാളെ ഞങ്ങൾ ഒരു നല്ല ടീമിനെ നേടാൻ പോവുകയാണ്. നാളെ നമുക്ക് മറ്റൊരു സമീപനം ഉണ്ടാകും. അവർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന നല്ല നിലവാരമുള്ള കളിക്കാരുണ്ട്. തോൽപ്പിക്കാൻ എളുപ്പമുള്ള ടീമാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ തന്നെ നമുക്ക് പ്രതിരോധിക്കേണ്ടി വരും. നാളെ ഒരു മികച്ച മത്സരം കാണാനാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അവസാന ആഴ്ചയിലെ അവസാന രണ്ട് മത്സരങ്ങളാണിത്. പോയിൻ്റുകൾക്കായുള്ള പോരാട്ടമാണിത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ ഇവാൻ വുക്കോമനോവിച്ച് പറഞ്ഞു. മുംബൈ സിറ്റി എഫ് സിയുടെ പരിശീലകനായ ഡെസ് ബക്കിംഗ്ഹാം കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും പറയുകയുണ്ടായി. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി ഞാൻ ആസ്വദിക്കുന്നുണ്ട്. അവർക്ക് മികച്ചൊരു പരിശീലകനുണ്ട്. എല്ലാ സന്ദർഭങ്ങളിലും ഇത് ആവേശകരമായ ഒരു മത്സരമാണ്. ഞാൻ അതിനായി കാത്തിരിക്കുകയാണ്. വിജയിക്കാൻ കഴിയുന്ന രണ്ട് നിലവാരമുള്ള ടീമുകൾ, ഗുണനിലവാരമുള്ള ഫുട്ബോൾ കളിക്കുന്ന രണ്ട് ടീമുകൾ. സീസൺ നാളെ അവസാനിക്കുന്നില്ല. അവർക്ക് ഗോവക്കെതിരെയും ഞങ്ങൾക്ക് ഹൈദരാബാദിനെതിരെയും കളിക്കാനുണ്ട്. നമ്മുടെ കളിയിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ നമുക്ക് മികച്ചവരാകാം. മുംബൈ സിറ്റി എഫ് സിയുടെ പരിശീലകനായ ഡെസ് ബക്കിൻഹാം പറഞ്ഞു. ഐ എസ് എല്ലിൽ നാളെ നടക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വേഴ്സസ് മുംബൈ സിറ്റി എഫ് സി മത്സരത്തിൽ ആര് എത്ര ഗോൾ വിജയിക്കുമെന്നത് കമൻറ്റ് ചെയ്യുക. വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യുക.